കർണാടകയിൽ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. ബുധനാഴ്ച കർണാടക പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നിർണായകമാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. ഈ പരസ്യ പ്രചരണം അവസാനിച്ചതിന്റെ വിവരങ്ങളും ഒപ്പം തന്നെ അവസാനവട്ട പ്രചാരണത്തിന്റെ വിവരങ്ങളും ഒക്കെയായി സിജു കണ്ണൻ കർണാടകയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു മാസത്തോളം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് കർണാടകയിൽ സമാപനമായിരിക്കുന്നത്. അത്യന്തം നാടകീയമായിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങൾ. ഓരോ ദിവസവും വാദപ്രതിവാദങ്ങളാൽ നിറഞ്ഞു. ബി ജെ പിക്കും കോൺഗ്രസിനും വേണ്ടി ദേശീയ നേതാക്കൾ തന്നെ ദിവസങ്ങളോളം കർണാടകയിൽ തമ്പടിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നയിച്ചു. മാർച്ച് 29 കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തി. ഇതിന് പിന്നാലെ ജെ ഡി എസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഈ രണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ മുറുമുറുപ്പ് ബി ജെ പിക്കുള്ളിൽ ഉയർന്നു. ഇത് ബി ജെ പിയെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കി. വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം കർണാടകയിൽ ബി ജെ പിക്കെതിരെയുണ്ട്. ഇത് മുതലെടുത്തുകൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെയും ജെ ഡി എസിൻ്റെയും എല്ലാം പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത്. വർഗീയത, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സജീവമായി കോൺഗ്രസ് പ്രചാരണത്തിന് ഉപയോഗിച്ചത്. ജെ ഡി എസും ഇത്തരം വിഷയങ്ങൾ സജീവമായി പ്രചാരണത്തിന് ഉപയോഗിച്ചു. മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടായിരുന്നു ജെ ഡി എസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ. ഇത്തരം പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി അതിവൈകാരിക വിഷയങ്ങളാണ് ആദ്യഘട്ടം മുതൽ ബി ജെ പി പ്രചാരണത്തിന് ഉപയോഗിച്ചത്. ഹിജാബ് നിരോധനം, അതോടൊപ്പം തന്നെ മുസ്ലിം സംവരണം ഒഴിവാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വലിയ രീതിയിൽ ഉയർത്തി. ഇതിന് പിന്നാലെ കേരളത്തിനെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കമുള്ള കേരള സ്റ്റോറി പ്രചാരണത്തിന് ഉപയോഗിച്ചു. ബജ്രംഗ്ദൾ വിഷയവുമായി ബന്ധപ്പെട്ട് ഹനുമാനെ ഉയർത്തിക്കാട്ടിയുമായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം. ഇങ്ങനെ വലിയ രീതിയിൽ ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പിയുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത്. അവസാന നിമിഷം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൻ്റെ എത്തി നിൽക്കുമ്പോൾ വീരശൈവ ലിംഗായത്ത് വിഭാഗത്തിൻ്റെ വോട്ടുറപ്പിച്ചത് കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. പരമ്പരാഗതമായി ബി ജെ പിക്ക് ലഭിച്ചിരുന്ന വോട്ടാണ്. ഈ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിനായി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സജീവമായി പ്രചാരണം നയിച്ചത്. ബി ജെ പിക്ക് വേണ്ടി അവസാന നിമിഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയായിരുന്നു പ്രചാരണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവില്ലാത്ത വിധം ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ പ്രചാരണം നയിച്ചു. 36 കിലോമീറ്റർ റോഡ് ഷോ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ബി ജെ പി ശ്രമിച്ചത്. അമിത്ഷാ, ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളും സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം കർണാടകയിൽ ബി ജെ പിക്കെതിരെയുണ്ട്. ഇത് മുതലെടുക്കുകയാണ് കോൺഗ്രസിൻ്റെ ശ്രമം. അതിൽ അവർ വിജയിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. അതോടൊപ്പം തന്നെ സ്വാധീന മേഖലകളിൽ പരമാവധി സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് നിർണായക ശക്തിയാവാനാണ് ഈ ജെ ഡി എസിൻ്റെ ശ്രമം. കർണാടകയിൽ പലപ്പോഴും തൂക്കുസഭകളാണ് ഉണ്ടായിരുന്നത്. അത്തരം സാഹചര്യം വന്നാൽ നിർണായക ശക്തിയാവുക എന്നതാണ് ജെ ഡി എസിൻ്റെ ശ്രമം. സംസ്ഥാനത്തെ 224 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മറ്റന്നാളാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5,20,00,000 വോട്ടർമാരാണ് കർണാടകയിൽ വിധിയെഴുതുന്നത്. കർശനമായി സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. 58,282 പോളിംഗ് സ്റ്റേഷനുകളാണ് തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. വലിയ രാഷ്ട്രീയ ചർച്ചയും വിവാദങ്ങളുമെല്ലാം ഉയർന്നു വന്നിരുന്നു പ്രചാരണ രംഗത്ത്. ഇനി അന്തിമമായി വിധിയെഴുതേണ്ടത് കർണാടക വിധാനസൌധയിലേക്ക് അവസാനമായി വിജയിച്ചുകൊണ്ട് ചിരിച്ച് നടന്നു കയറേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ബുധനാഴ്ചയാണ് കർണാടകയുടെ വിധിയെഴുത്ത്.